ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் அவன் ஓரோ கள்ளங்களும் பண்ணு என்னை சதிச்சு கொண்டிருக்கையாயிருந்து இல்ல என்னோட மறைச்சு வச்சு ஒரு சிறிய காரியம் போலும் அவன் என்னோட மறைச்சு வைக்கும். இப்ப தன்னை கண்டிலே அவன்ட தலையில புள்ளத்தி கொண்ட காரியம் போலும் மறைச்சு வச்சு. ഞാൻ ഡോക്ടർ മധുവിന്റെ കോൾ എടുത്തത് അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റിയത് കൃഷ്ണ ട്രീറ്റ്മെന്റിന് എവിടെയാ പോകുന്നതെന്ന്. അല്ലെങ്കിൽ ഈ കാര്യം എനിക്ക് അറിയാൻ കഴിയില്ലായിരുന്നു. പപ്പ പിന്നെ അവന് രണ്ട് ദിവസം മുമ്പ് തലവേദന ഉണ്ടായി. ഞാൻ ചോദിച്ചപ്പോ അവൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞ് അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. പപ്പ ഞാൻ അവനെ എങ്ങനെ സഹായിക്കുന്നേ? എന്നോട് കള്ളം പറഞ്ഞ് എല്ലാം ഒളിച്ചു വെച്ചിട്ട് എന്നിട്ട് എനിക്ക് അവനെ എനിക്ക് മനസ്സിലാവാത്തത് ഇവൻ ആരോട് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന്. ഇത്രയും വലിയ എന്ത് ശത്രുതയാ ഷൂട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ വരെ എത്തിച്ചേർക്കാൻ പപ്പ. കൃഷ്ണയുടെ അസുഖമൊക്കെ ശരിയാകും പപ്പ. കവി, കൃഷ്ണയുടെ അസുഖമെല്ലാം ശരിയാവും. ഞാൻ തന്നെ വേണ്ടത് ചെയ്തോളാം. പിന്നെ എല്ലാം മറച്ചു വെച്ച് എന്തിനാണെന്ന് ഞാൻ തന്നെ അവനോട് ചോദിക്കാം. എന്താന്നോ, എനിക്ക് ഏറ്റവും വലുത് മോള് തന്നെയാ പപ്പയില്ലേ. മോള് പോയി അല്പം വിശ്രമിക്കേ. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഐ ഓൾവേസ് വിൽ ബി. വളരെ വലിയ ആയുധമാണ് തന്നത്. ഇതാ കൃഷ്ണയുടെ ഏറ്റവും വലിയ ദൗർബല്യമാണ്, എന്റെ ഏറ്റവും വലിയ ആയുധവുമാണ്. ഇനി അവന് ഈ വിക്രാന്തിന്റെ കൈകളാൽ രണ്ടാമതും മൂന്നാമതും മരിക്കും. പിന്നെ ഇപ്രാവശ്യം എന്നേക്കും എന്നേക്കുമായി മരിക്കും.
പക്ഷേ ഇപ്പോഴല്ല, ആദ്യം അവനെ ഒറ്റപ്പെടുത്തണം. ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, അത് നീ അറിഞ്ഞിരിക്കണം. കാരണം ഈ ഒരു സത്യത്തിന് പിന്നിൽ നൂറുകണക്കിന് കള്ളങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. സുധീരെങ്കിൽ സത്യത്തിന്റെ പുറകിലെ കള്ളം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പറയാൻ വന്ന കാര്യം ഞാൻ തന്നെ പറയാം. ഞാൻ അഭിജിത്തിനെ ഏറെ സ്നേഹിച്ചിരുന്നു. എന്റെ അഭിജിത്താണ് ഇന്നത്തെ നിന്റെ കൃഷ്ണ. ഇതാണ് സത്യം. പപ്പ കൃഷ്ണനെ കുറിച്ച് എന്തൊക്കെയാണോ പറഞ്ഞത് അതൊന്നും ഉൾക്കൊള്ളാൻ എന്താ എന്റെ മനസ്സ് തയ്യാറാവാത്തത്? എന്തൊക്കെയായാലും അവൻ എന്റെ ഭർത്താവല്ലേ. ഞാൻ വാക്ക് കൊടുത്തതാ. എന്റെ ജീവനേക്കാളേറെ ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഐ ലവ് യു, ഐ ലവ് യു കൃഷ്ണ. ഞാൻ നിന്നോട് പറഞ്ഞൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഐ ആം സോറി കൃഷ്ണ. എന്താണോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഒരിക്കലും അങ്ങനെ ആവാൻ സാധിക്കില്ല. എന്റെ ഉള്ളിലുള്ളത് വെറും വെറുപ്പ് മാത്രമാ. എന്നോട് എന്താ പറയാതിരുന്നത്? നിന്റെ തലയിൽ ഒരു ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ടെന്നും അത് നിന്റെ ജീവന് തന്നെ ആപത്താണെന്നും എന്തിനാ എന്നോട് പറയാതെ മറച്ചു വെച്ചത് കൃഷ്ണ? കാവ്യ, ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? അതെ മോളെ, ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് നീ അറിഞ്ഞിരിക്കണം. കാരണം ഈ ഒരു സത്യത്തിന് പിന്നിൽ നൂറുകണക്കിന് കള്ളങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. സുധീരെങ്കിൽ സത്യത്തിന്റെ പുറകിലെ കള്ളം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോളെ, ഞാൻ എല്ലാം പറയാം. സത്യം എന്നത് ഒന്നേ ഉണ്ടാവും. എല്ലാ കള്ളങ്ങളും കൂടി ചേർന്നാലും ആ സത്യത്തെ പരാജയപ്പെടുത്താനാവില്ല. സത്യം വെളിച്ചമാണ്, ദൂരെയാണെങ്കിലും അത് പുറത്തു വരും. പിന്നെ മോളെ, ഞങ്ങൾ ഇന്ന് ആ സത്യം നിന്നോട് പറയാനാ വന്നത്. സുധീരെങ്കിൽ അങ്ങൾ വ്യക്തമായി പറയേ, എന്താ കാര്യം? എനിക്ക് പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. പ്ലീസ് സുധീരെങ്കിൽ. മോളെ, ഞങ്ങൾ പറയാൻ വന്ന കാര്യം ഞാൻ തന്നെ പറയാം. ഞാൻ അഭിജിത്തിനെ ഏറെ സ്നേഹിച്ചിരുന്നു. എന്റെ അഭിജിത്താണ് ഇന്നത്തെ നിന്റെ കൃഷ്ണ. ഇതാണ് സത്യം. അതെ കാവ്യ, ഈ ഒരു സത്യത്തിന് സമീറയുടെ നിസ്സഹായതയും എന്റെ സ്വാർത്ഥതയും എന്റെ അത്യാർത്ഥിയും പിന്നെ മറ്റ് പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാനും അഭിജിത്തും ഒരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇവൻ ഞങ്ങളുടെ കമ്പനിയെ വഞ്ചിച്ചവനാ. ഈ കമ്പനിയുടെ പണം കൊണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട്
ഇവനത് മറ്റേതോ കമ്പനിക്ക് മറച്ചു വിറ്റു. സാർ എന്തൊക്കെയാണ് പറയുന്നത്? സുധീറും എന്നോടൊപ്പം ഈ പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയിരുന്നു. ഇവൻ കുറച്ച് ദിവസങ്ങളായി എന്നോട് പറയാറുണ്ടായിരുന്നു, പകരം ഈ സോഫ്റ്റ്വെയർ മറ്റേതെങ്കിലും കമ്പനിക്ക് കൊടുത്തിട്ട് ഒരു വലിയ തുക സ്വന്തമാക്കാമെന്ന്. ഗോവിന്ദനോട് പറയണം ഇയാളെയും അഭിജിത്തിനെ പോലെ ലോക്കപ്പിൽ കെട്ടിത്തൂക്കാൻ. ആ മോഹൻ ഇതിനോടകം വിക്രാന്തിന്റെ കൈകളിൽ അകപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് മോഹനും മാധവനും രണ്ടുപേരും മരിച്ചേ പറ്റൂ. ഇനി ആരെങ്കിലും നിന്നെ സ്കൂളിൽ ശല്യപ്പെടുത്താൻ വന്നാ നീ എന്റെ അടുത്ത് പറഞ്ഞാ മതി. ഓക്കെ കൃഷ്ണ, ഞാൻ നിനക്ക് എന്റെ സൂപ്പർമാനെ കാണിച്ചു തരാം. വാ, എന്റെ പ്രോബ്ലങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നത് പപ്പയാ. ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. ഞങ്ങൾ ഉടനെ തന്നെ വിവാഹിതരാകുകയും ചെയ്യും. ഇവനായിരുന്നു 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 എന്റെ കുട്ടിക്കാലത്ത് കൃഷ്ണ. പിന്നെ ഈ സംഭവിച്ചതൊന്നും അവന്റെ ഭാഗത്തുള്ള തെറ്റല്ല. എല്ലാത്തിനും കാരണം എന്റെ പപ്പയാ. ഞാൻ പപ്പയെ ദൈവത്തെ പോലെ കണ്ടത്. എന്നിട്ട് പപ്പ ഈ മോളുടെ എല്ലാ വിശ്വാസവും തകർത്തു. എല്ലാരും കൊന്നുകളഞ്ഞു പപ്പ. എന്തിനാ പപ്പ ഇങ്ങനെയൊക്കെ ചെയ്ത്? എന്തിനാ എത്ര ക്രൂരനായത്? പപ്പ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. നോ കാവ്യ, ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല. അവൻ അസുഖമൊന്നും കാര്യമാക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. ഇനി എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടുന്നതിന് മുമ്പ് എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. എന്ത് ചെയ്യും ഞാൻ? എങ്ങനെ കൃഷ്ണനെ രക്ഷിക്കും? അവനെന്തെങ്കിലും പറ്റിയാൽ എനിക്കത് സഹിക്കാനാവില്ല. കൃഷ്ണയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ട്. അവൻ ഏത് മരുന്നാ കഴിക്കുന്നതെന്ന് ശ്രദ്ധിച്ചതുമില്ലല്ലോ. Thank you.
പറ്റി. കാവ്യ, നീ അവന്റെ ഭാര്യ മാത്രമല്ല ഒരു ഡോക്ടർ കൂടിയാ. എന്ത് ചെയ്തിട്ടായാലും നീ കൃഷ്ണനെ രക്ഷിച്ചേ പറ്റൂ. ഡോക്ടർ, ഞാൻ കൃഷ്ണയുടെ വൈഫ് കാവ്യ. ഡോക്ടർ, ഞാനൊരു ഡോക്ടർ കൂടിയാ. ഡോക്ടർ, കൃഷ്ണയെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ഒന്ന് പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ. ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്ത് വഴിയാ ഡോക്ടർ, പ്ലീസ് ഒന്ന് പറയൂ. താങ്ക് യു ഡോക്ടർ. അപ്പൊ എനിക്ക് എന്റെ കൃഷ്ണയെ രക്ഷിക്കാനാവും. കൃഷ്ണക്കിനെ വളരെ 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 കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇല്ല ഇല്ല, എനിക്ക് എനിക്ക് അവൻ നഷ്ടപ്പെടുത്താനാവില്ല. ഇല്ല, ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഡോക്ടർ മധുവിനെ വിളിക്കാം. എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. ഡോക്ടർ, ഞാൻ കൃഷ്ണയുടെ വൈഫ് കാവ്യ. ഡോക്ടർ, ഞാനൊരു ഡോക്ടർ കൂടിയാ. ഡോക്ടർ, കൃഷ്ണയെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ഒന്ന് പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ. ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്ത് വഴിയാ ഡോക്ടർ, പ്ലീസ് ഒന്ന് പറയൂ. താങ്ക് യു ഡോക്ടർ. അപ്പൊ എനിക്ക് എന്റെ കൃഷ്ണയെ രക്ഷിക്കാനാവും. നീ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നിന്നാ മതി. ഇന്ന് ആ ഒരു മണിമുഴക്കത്തിൽ കൃഷ്ണ ഈ ലോകത്ത് നിന്ന് വിട പറയും. കേട്ടതൊന്നും വിശ്വസിക്കാൻ മനസ്സ് അനുവദിച്ചിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാ പാപ്പ, സ്വന്തം ചെവിയുണ്ട് കേട്ട കാര്യം എങ്ങനെ വിശ്വസിക്കാതിരിക്ക. ചതിച്ചത് കൃഷ്ണയല്ല, പപ്പയാ.